सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु। ब्लैक फंगसिने अगट्टान अपराजिता वीडियो पूर्णमायि काणुक एल्लावर्क्कुम उपकारप्पेडुत्ते। नम्मुडे वीट्टिलुम ई फंगस उंडाकाम। अपराजित धूपम उपयोगिच्च् ब्लैक फंगसिने तुरत्तामेन्न भारतीय चिकित्सा वकुप्प् त्रिशूरिल शास्त्रीयमायि तेलिच्चिट्टुण्ड്। सर्कार आयुर्वेद आशुपत्रिकളിൽ ई चूर्णम लभ्यमाण്। രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ ചൂർണം പുകയ്ക്കുന്നത് നല്ലതാണ്। നമ്മുടെ ചുറ്റുമുള്ള ബ്ലാക്ക് ഫംഗസിനെ കാണാം। അഴുകുന്ന വസ്തുക്കളിൽ ഇവയെ കാണപ്പെടുന്നു। ഈ സൂക്ഷ്മജീവികൾ പ്രത്യുൽപാദനം നടത്തുന്നത് കറുത്ത നിറത്തിലും പൊടി രൂപത്തിലുമുള്ള സ്പോർസ് വായിലൂടെ ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ്। ബ്ലാക്ക് ഫംഗസ് നമ്മുടെ ചുറ്റുപാടിൽ ധാരാളമായി കാണാം। നമ്മുടെ കിച്ചണുകളിൽ പച്ചക്കറികളും ഫലങ്ങളും അഴുകുന്നത് ഒഴിവാക്കുക। വസ്ത്രങ്ങൾ നന്നായി ഉണക്കിയെടുത്ത് അയൺ ചെയ്ത് ഉപയോഗിക്കാം। റൈസോപസ് മ്യൂക്കർ അബ്സീഡിയ തുടങ്ങിയ ഫംഗസുകളാണ് പ്രധാനമായും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്। ചൂർണം പുകയ്ക്കുന്നതിനെ ചിരട്ട കനൽ മാത്രം ഉപയോഗിക്കുക। ആദ്യം ചിരട്ട കനൽ ഉണ്ടാക്കാം। ബ്ലാക്ക് ഫംഗസ് നമ്മുടെ ചുറ്റുപാടിൽ ധാരാളമുണ്ട്। കോവിഡ് പോലുള്ള രോഗങ്ങൾ പ്രതിരോധശേഷി കുറയ്ക്കുമ്പോഴാണ് ഈ ഫംഗസ് മനുഷ്യരിൽ ഉപദ്രവം ഉണ്ടാക്കുന്നത്। നാം ദിവസേന ഉപയോഗിക്കുന്ന മാസ്ക്, ഓക്സിജൻ നൽകുമ്പോഴുള്ള ഹ്യൂമിഡിഫയർ എന്നിവയിൽ ഫംഗസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്। മാസ്ക് കഴുകി ഉപയോഗിക്കുമ്പോൾ അയൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക। ദിവസവും പുതിയ മാസ്ക് ഉപയോഗിക്കുക। കനലിലേക്ക് അപരാജിത ചൂർണം ഇട്ടുകൊടുക്കുക। ചിരട്ട കനൽ തന്നെ ഇതിനായി ഉപയോഗിക്കുക। വീടിനുള്ളിലും ചുറ്റുപാടും പുകയ്ക്കുക। അപരാജിത ധൂമചൂർണം ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞ പ്രകാരം ഇവയിൽ ചേർത്തിരിക്കുന്ന സസ്യങ്ങൾ സെഡ്രസ് ദേവദാരു ആക്ടിനോപ്റ്ററിസ് നാൻമുഖപ്പുല്ല് അക്കോറസ് വയമ്പ് അസാഡിറക്ട വേപ്പ് കലോട്രോപ്പിസ് എരുക്ക് കൊമിഫോറ ഗുൽഗുലു എക്ലാരിയ അഗിൽ ഷോറിയ ചെഞ്ചിലു। ബ്ലാക്ക് ഫംഗസ് എല്ലാവരിലും അണുബാധയുണ്ടാക്കുന്നില്ല। കോവിഡ്, പ്രമേഹം, ക്യാൻസർ രോഗാവസ്ഥയിലുള്ളവർ, അവയവമാറ്റം ചെയ്തവർ, പ്രതിരോധശേഷി കുറവുള്ളവർ, ഓക്സിജൻ നൽകുമ്പോഴും ആവി പിടിക്കുമ്പോഴും ശുദ്ധജലം ഉപയോഗിക്കാത്തവർ, പഴയ മാസ്ക് കഴുകി അയൺ ചെയ്യാത്തവർ, ലക്ഷണങ്ങൾ കണ്ണ് മൂക്ക് എന്നിവയ്ക്ക് ചുറ്റും വേദന, വീക്കം, ചുവപ്പ് നിറം, മൂക്കിൽ നിന്നും കറുത്തതോ രക്തം കലർന്നതോ ആയ സ്രവം, പല്ലുവേദന, ചർദ്ദിലിൽ രക്തം, തൊലിപ്പുറത്ത് ക്ഷതം, ശ്വാസമുട്ട് മുതലായവ, ഇതിന് ചികിത്സയുണ്ട്, പക്ഷേ ചില വേറും ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണസാധ്യതയും കൂടുതൽ। മാസ്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, വീടുകൾ സാനിറ്റൈസ് ചെയ്യുക, ഇതിനായി അപരാജിത ധൂമചൂർണം പുകയ്ക്കുക।